നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? വയലാർ ഡിസൈൻസ്. അപ്പൊ നമ്മളിപ്പം ഉന്നിച്ചിറയിലുള്ള വയലാർ ഡിസൈൻസിലാണ് നിൽക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് അറിയണ്ടേ? ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ ഭാഗത്തോട്ട് വേണ്ട. രണ്ടാളും ഒരുമിച്ച് റിവീൽ ചെയ്യാം നമ്മുടെ മുടിയൻ ചേട്ടന്റെ ഹൽദി വെഡിങ് റിസപ്ഷൻ. മൂന്ന് ഗ്രാൻഡ് പരിപാടീസ് ആണ് ഈ മാസം നമുക്കുള്ളത്. കത്തുകാത്ത് വന്നിരുന്ന ഒരു ചേട്ടന്റെ കല്യാണമാണ്. അപ്പം പൊളിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ ഞാനും പൊളിച്ചു തരാം എന്നുള്ള രീതിയിൽ അവരുമാണ്. അപ്പം എന്തെങ്കിലും ഒന്ന് രണ്ട് പിന്റസ്റ്റ് സ്റ്റേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്, ഹൽദിക്ക് ഒന്ന്, വെഡിങ് ഒന്ന്, റിസപ്ഷൻ ഒന്ന്. ഹൽദിക്ക് വൈറ്റ് ആണ് കളർ പാറ്റേൺ പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? കുത്തിയിരുന്നോ? ഹൽദി വരുന്നത് വൈറ്റ് ആണ്. പിന്നെ വെഡിങ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടിപ്പിക്കൽ അമ്പലവാസി, നല്ല ക്ലാസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ട്രഡീഷണൽ എന്നാൽ എവിടെയെങ്കിലും ഒരു മോഡേൺ വൈബ് വരുന്ന രീതിക്ക് ഒരു സാധനം. അപ്പൊ റിസപ്ഷന് ഒരു നല്ല വ്യക്തി ശൈലി ആയിട്ട് നിൽക്കണം. എന്നാൽ ഒരുപാട് പ്രളവരുത്, നല്ലൊരു നല്ല നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് റിസപ്ഷൻ. റിസപ്ഷൻ ഞാൻ ജസ്റ്റ് കുറച്ച് ഇൻസ്പോസ് എടുത്തിട്ടുണ്ട്. കളറ് പറഞ്ഞിട്ടുണ്ടോ? കളറ് ഹൽദിക്ക് നമുക്ക് വൈറ്റ്, ബാക്കി രണ്ടിനും അങ്ങനെ കളർ സെലക്ഷൻ അവർ പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് എന്റെ ഒരു പിൻട്രസ്റ്റ് മോഡല് കാണിക്കാം. ഈ ഒരു ഒന്നര ആഴ്ചയായിട്ട് ഇതിന്റെ പുറകെ ഇന്നല്ല എന്റെ മൈൻഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഗോൾഡ്. ആ ഇത് വെഡിങ് ആണ് ഞാൻ പ്ലാൻ ചെയ്തത്, ഈ ഒരു ഷെയ്ഡ് ആണ്. ഗോൾഡൻ വർക്ക് വന്ന് നല്ല രസമായിരിക്കാം ആ കളറിലേക്ക് ചെയ്യാം. ഓക്കെ, ഗ്രീൻ നല്ല ഗ്രീനാ. ഇതില് നമുക്ക് ആൻഡ് ഗോൾഡിന്റെ ജെറി വരുന്ന ടൈപ്പ് ചെയ്യാം ഈ ഒരു മോഡലില്. പിന്നെ ആ ഒരു ബെൽറ്റും വന്നിട്ട് കയ്യിൽ എനിക്ക് ആ വർക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് ആ വർക്ക്, ട്രാൻസ്പെറന്റ് ആയിട്ട്. പക്ഷെ അത് എൽബോ വരെ എനിക്ക് വേണം. അപ്പൊ ഞാൻ വെഡിങ് ലുക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സാധനം പേപ്പറിലേക്ക് അതെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനപ്പോ ഞാൻ ഒരു ലുക്കും ഞാൻ എന്താ എന്റെ ഇൻട്രസ്റ്റ് സോറി എന്റെ പിൻട്രസ്റ്റ് ഇൻസ്പോയും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ഔട്ട്ഫിറ്റും കുറെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഇൻസ്പോ കണ്ടിട്ട് എന്റെ ഔട്ട്ഫിറ്റിനെ കൊച്ചാക്കരുത് കേട്ടോ. ഔട്ട്ഫിറ്റ് വരുമ്പോ നിങ്ങൾ ഞെട്ടു അല്ലേ താ? പിന്നെ അല്ല, ആരാ ചെയ്യണേ? വൈലയാണ് ചെയ്യണേ. പിന്നെ എന്ത് വേണം നമുക്ക്? അപ്പൊ ഇപ്പൊ ഞങ്ങള് ഏകദേശം ഞങ്ങൾ രണ്ടാളും ഞാനും അമ്മയും കൂടെ യോജിച്ചിരിക്കുന്ന കളർ ഈ ഒരു പീകോക്ക് ഷെയ്ഡാണ്, ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ പീകോക്ക് അല്ലെങ്കിൽ ഡാർക്ക് എന്നുള്ള ഈ ഒരു ഷെയ്ഡിലോട്ട് നീങ്ങണോന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പിന്നെ ഹൽദിക്ക് ഞാനൊരു 100% മഞ്ഞയൊക്കെ ഉറപ്പിച്ചിട്ട് ഞാൻ കുറെ കിടലിൽ മഞ്ഞ ഡിസൈനൊക്കെ എടുത്തു വെച്ചാണ് കേട്ടോ. പക്ഷെ എന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവർ വൈറ്റ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്റെ ഫസ്റ്റത്തെ ഹൽദി ഇൻസ്പോ ഇതായിരുന്നു. ദിസ് വാസ് മൈ ഫസ്റ്റ് ഹൽദി ഇൻസ്പോ. ഞാൻ അതിനൊരു ഗ്രീൻ ഷോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എലഗന്റ് ആയിട്ട് ഫീൽ ചെയ്ത സാധനമായിരുന്നു. സെക്കൻഡ് ഹൽദി ഇൻസ്പോ ഇതായിരുന്നു. ഈ രണ്ട് മഞ്ഞയിലും ഉറച്ചു നിന്നിരുന്ന എന്നെ അവസാനം അവർ വ്യതിചലിപ്പിച്ചു. ഞാൻ വൈറ്റിലേക്ക് വന്നു. വൈറ്റിലേക്ക് വന്നപ്പോഴും കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു കൈൻ്റെയൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ വൈറ്റ് എടുത്തത്. നോക്കട്ടെ, എനിക്കിപ്പോ ഹൽദി ഞാൻ വലിയ ഫോക്കസ്ഡ് അല്ല, കല്യാണമാണ് നമുക്ക് മെയിൻ. അപ്പൊ അങ്ങനെ അങ്ങനെ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ചെറുക്കന്റെ പെങ്ങളായിപ്പോ ഇത്ര വലിയൊരു ഒരു തെറ്റാണോ എന്റെ ഭഗവാനെ. അങ്ങനെ ഇപ്പൊ വൈറ്റില് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പ്ലാൻ ചെയ്തത്. റിസപ്ഷൻ ആദ്യം ഞാൻ വിചാരിച്ചതുണ്ടല്ലോ ഗൗണ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു ഗൗൺ വേണ്ട, മേ ബി സ്കേർട്ടും ടോപ്പും വേറൊരു മോഡല് പിടിക്കാൻ. ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണല്ലോ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണ്ട കേട്ടോ. ആണല്ലേ? എപ്പോ തൊട്ടാ? അടുത്തുണ്ടോ? പിന്നെ ഓക്കേ, ബിഫോർ ഓണം. ആഹാ, ഓണം ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് വയല ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. കോസ്റ്റ്യൂം ഒക്കെ ഇടിപ്പിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇത് ചെയ്യുന്ന കേട്ടോ. കണ്ടത് ഇതൊക്കെ റെഡി ടു വെയർ നമ്മുടെ കുർത്തി മോഡൽ വരുന്നില്ലേ, അങ്ങനെ
ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുള്ള ഷെയ്ഡ് ആയിട്ടുണ്ട്. ആ വർക്ക് വെക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആഹാ, കണ്ടാതെ ഡ്രസ്സുള്ള കുറെ പീസ് ഞാൻ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ അപ്പുറത്ത് മെറ്റീരിയലിന്റെ സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് നോക്കിയാലും അറിയാം. നമ്മളെന്ത് പ്ലാൻ ചെയ്യുന്നോ, നമ്മളെന്ത് മനസ്സിൽ കാണുന്നോ, അത് ഇത്ത മനസ്സിൽ കാണുന്നത് അങ്ങനെ പേപ്പറിലേക്ക് വരുത്തും, അത് നേരെ ഡ്രസ്സിലേക്ക് വരുത്തും. നമുക്ക് ശരിക്കും ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റിംഗ് ഫിറ്റിംഗ് ആയിട്ട്, അത് നമ്മൾ മേത്ത് വെച്ച് അടിക്കാന്ന് അറിയത്തില്ലേ. ഞാൻ ആ കോൺസെപ്റ്റ് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിടത്തും വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി മേത്ത് വെച്ചടിച്ച പോലെ നമുക്ക് ആ സാധനം കിട്ടും. ഞാൻ ഭയങ്കര ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത്ര രസമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മൂന്ന് ഔട്ട്ഫിറ്റിനും നേരെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. നല്ല രസമുള്ളത് കണ്ട കലങ്കാരി ആ ഒരു ടൈപ്പിൽ വരുന്ന ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്കെച്ച് വന്നേക്കുന്നത് വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ വരുന്നത് ഒരു പീകോക്ക് ഗ്രീൻ കളർ സ്കേർട്ട് ബ്ലൗസ്, ഇവിടെ ട്രാൻസ്പെറൻറ്റ് സ്ലീവ്സിൽ നല്ല ഗോൾഡൻ വർക്ക്, നല്ല എനിക്ക് ആ വർക്കാണ് ഏറ്റവും ഞാൻ കൊടുത്ത ഇൻസ്പോർ ഇഷ്ടപ്പെട്ടത്. അപ്പം ആ വർക്ക് അങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കുണ്ട്. അതെങ്ങനെ താഴെയും ഹാൻഡ് വർക്കും സർദോസി പുതിയൊരു പേരാണ്, എനിക്ക് വലിയ കേട്ടുകളുമില്ല. എന്നാലും ഇത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മേലിട്ട് അത്ര ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറയത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ജെറി വർക്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ജെറി വർക്ക് മീൻസ് സ്കേർട്ടിൽ വരുന്നത്, ഈ സ്കേർട്ടിൽ വരുന്നതായിരിക്കും ഫുൾ കംപ്ലീറ്റ് ഈ ജെറിയുടെ വർക്ക്. ഓക്കെ 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 ഓക്കെ. പിന്നെ ഇവിടെ ബോർഡർ ആയിരിക്കും, ഇവിടെ ട്രാൻസ്പെറന്റ് നെറ്റ് വന്നിട്ട് അതിൽ കംപ്ലീറ്റ് ശിവാനി പറഞ്ഞ പോലെ കംപ്ലീറ്റ് വർക്ക്. ഓക്കെ, ഡൺ ഡൺ. അത് വേണം, അത് തന്നെയാണ് വേണം. കൈ ഭയങ്കര മെജസ്റ്റിക്, ബാക്കി ഷോളിട്ട് വരുന്ന ആ ഒരു അതേ മെജസ്റ്റിക് ആ കയ്യിലും കയ്യിലും വേണം. ഇതിന്റെ പ്ലെയിൻ ആയിരിക്കും നമുക്ക് ഇവിടെ, ഇതും ഗ്യാദറിംഗ് ആണ്. ഓക്കെ ഓക്കെ, ഒരു ഭംഗിയാണ്. ഇത് കൺഫേം യോക്കും സ്ലീവും. ഹൽദിയായി, റിസപ്ഷനായി, സോറി ഹൽദിയായി വെഡിങ് ആയി, ഇനി റിസപ്ഷൻ. റിസപ്ഷനും വേണ്ടത് സ്കേർട്ടും തന്നെയാണ്, സ്കേർട്ടും അത് തന്നെ പിടിക്കാം. പക്ഷെ ഭയങ്കര ക്ലാസിക് ആയിട്ട് ഭയങ്കര മോഡേൺ എലഗന്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മള് വെസ്റ്റേൺ ടച്ചിലേക്ക് കൊടുക്കാം. അതായത് ജ്വലിനേക്ക് വന്നിട്ട് ഈ ഒരു സ്റ്റൈൽ. ഓക്കെ ഓക്കെ, നമ്മുടെ മൂന്ന് ഔട്ട്ഫിറ്റും ഹൽദി വെഡിങ് ആൻഡ് റിസപ്ഷൻ മൂന്നും സോർട്ടഡ് ആയിട്ടുണ്ട്. അയ്യോ, ഞാനാണെങ്കിൽ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ഒന്നൊന്നര ദിവസം എടുക്കുന്ന സാധനം മുക്കാമണിക്കൂറുകൊണ്ട് എനിക്ക് ഇത്ര ഡിസൈൻ ഉൾപ്പെടെ വരച്ച് റെഡി ആക്കി തന്നിട്ടുണ്ട്. ഐ എം സോ താങ്ക്ഫുൾ, താങ്ക് യു സോ മച്ച്. അയ്യോ, എനിക്ക് സന്തോഷം, എനിക്ക് വലിയ ഡ്രസ്സ്ഫിറ്റ് ായിട്ടാണ് നമ്മൾ കൂടുതലും സ്റ്റിച്ച് ചെയ്യണത്. കസ്റ്റമറിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യും, പിന്നെ അതേപോലെ തന്നെ ഡൈ ചെയ്യും,
ഹാൻഡ് വർക്ക് ഉണ്ട്, എല്ലാം ചെയ്തു കൊടുക്കും. ഇപ്പൊ നമ്മള് പുതിയതായിട്ട് ഒരു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെന്തായാലും താങ്കൾ വരണം സ്റ്റാർട്ട് ചെയ്യണതിന്. എല്ലാരോടും പറയണം, ഫ്രണ്ട്സിനോടും പറയാം. എന്തായാലും ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ എന്തായാലും നമുക്ക് 3 weeks വേണം ആണല്ലേ. ഇപ്പൊ ശിവാനി തന്നിക്കണ ഓർഡറിനാണെങ്കിലും എല്ലാം ഹെവി ഹാൻഡ് വർക്ക് വരുന്നത് തന്നെയാണ്. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെതാണെങ്കിലും റിസപ്ഷൻ്റെതാണെങ്കിലും ഇതൊക്കെ എന്തായാലും ടൈം എടുക്കും. ബാക്കി സിമ്പിൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ, ഒരു നോർമൽ ഒരു ഇതിനാണെങ്കിലൊക്കെ നമുക്കൊരു 1 week ഒക്കെ മതി നോർമൽ ആയിട്ട് ചെയ്യുന്ന. അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ തന്നെ ക്ലോത്ത് മെറ്റീരിയൽസും ഉണ്ട്, ബാക്കി റെഡി ടു വെയർ ഉണ്ട് അല്ലേ. ഓക്കെ, ക്ലയൻസ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളിപ്പോ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇനി അതെ നമുക്ക് സപ്പോർട്ട് വേണം. ലൊക്കേഷൻ വരുന്നത് ഉണ്ണിച്ചിറയിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ഓർഡർ ഫ്രം വയല ത്രൂ ഓൺലൈൻ. ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയാണോ, എങ്ങനെയാണോ ചേട്ടൻ? അല്ല, വെബ്സൈറ്റ് ആണ്, വെബ്സൈറ്റ് ആണ് അല്ലേ, നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഞാൻ ഡ്രസ് എടുക്കാനായിട്ട് വരാം. അപ്പൊ എന്തായാലും മോളോടൊക്കെ പറയൂ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറങ്ങാം, ഓക്കെ, ലെറ്റ്സ് ഗോ.